ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഓൺ ഗ്രീനറിയിലേക്ക് സ്വാഗതം. 20 പില്ലറിൽ നിർമ്മിച്ച ഒരു വീടിന്റെ ഹോം ടൂറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. എന്റെ ഉപ്പാന്റെ ബ്രദർ അൻവർഖാന്റെ വീടാണിത്. മലപ്പുറം ജില്ലയിൽ തിരൂർ തലക്കടത്തൂർ തറയിൽ എന്ന സ്ഥലത്താണ് ഈ വീട്. 4000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ മൊത്തം ഏരിയ. ഈ വീട് നിന്നിരുന്ന സ്ഥാനത്ത് ഒരു പഴയ തറവാട് വീടായിരുന്നു. അത് പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഉപ്പാൻ്റെ ബ്രദർമാരും സിസ്റ്റർമാരടക്കം 11 മക്കളുള്ള ഒരു വലിയ ഫാമിലിയാണ് ഞങ്ങളുടേത്. അപ്പോൾ അത്രയും പേർക്ക് ഒന്നിച്ചു കൂടാനുള്ള ഒരു സൗകര്യം കൂടി കണക്കിലെടുത്തിട്ടാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഖത്തറിലുള്ള ആർക്കിടെക്ട് മഞ്ജു എൽസയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോളംബിയം കൺസ്ട്രക്ഷൻ മെത്തേഡിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. വിശാലമായ മുറ്റം ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. അതിനു മുന്നായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സിറ്റ് ഔട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അതിൻ്റെ വലത് ഭാഗത്തായിട്ട് ചെറിയൊരു കോട്ടയാടുണ്ട്. അതിൽ പ്ലുമേറിയ പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത്. ഓപ്പൺ സിറ്റ് ഔട്ടാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഒരു വശത്തായിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും ഒരുക്കിയിട്ടുണ്ട്. മെയിൻ ഡോറ് കടന്നെത്തുന്നത് വിശാലമായ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇറ്റാലിയൻ മാർബിളും വുഡൻ ടൈലുമാണ് ഫ്ലോറിംഗിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സോഫയാണ് ലിവിംഗ് റൂമിലുള്ളത്. വാതിലിനോളം പോകുന്ന ജനാലകളും അതിൻ്റെ മുകളിലായിട്ട് വെന്റിലേഷനും ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ വീടിനുള്ളിൽ നല്ല വെളിച്ചമാണ്. ഇതിലെ ബട്ടർഫ്ലൈ ഒറിജിനലാണ്. മലേഷ്യയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ലിവിംഗ് റൂമിന്റെ വലതുവശത്തായിട്ട് ചെറിയൊരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയാടിനോട് ചേർന്ന മുകൾ ഭാഗം ഓപ്പൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ നല്ല എയർ സർക്കുലേഷനാണ്. ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റുകളിൽ കൂടുതലും പർച്ചേസ് ചെയ്തിട്ടുള്ളത് കോഴിക്കോട് കാൻഡലക്സിൽ നിന്നാണ്. കോട്ടയാട് കഴിഞ്ഞെത്തുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. 10 ഇരിക്കാവുന്ന തരത്തിലുള്ള ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു പ്രത്യേക ഡിസൈനിലുള്ള ചെയറുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെയും ചെറിയൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയക്ക് അടുത്തായിട്ട് ഒരു പോണ്ട് ഉണ്ട്. ഈ പോണ്ടിന് മുന്നേ ആമ്പലുകളായിരുന്നു വെച്ചിരുന്നത്. അൻവർക്കയും ഫാമിലിയും ഖത്തറിൽ സെറ്റിൽഡ് ആണ്. വർഷത്തിലൊരിക്കലേ നാട്ടിൽ വരാറുള്ളൂ. ഈ വീട് പണിതിട്ടിപ്പോൾ 2 രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ഞങ്ങൾ ഫാമിലിയിലെല്ലാവരും കൂടി ഈ വീട്ടിൽ ഒന്നിച്ചു കൂടാറുണ്ട്. ഇതാണ് വാശേരിയ. വാശേരിയ മനോഹരമായാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാശേരിയോട് ചേർന്നിട്ട് ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. ഈ
ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ചുമരിൽ ഫിക്സ് ചെയ്ത കട്ടിലാണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലും. ഇവിടുത്തെ വാതിലുകളും ജനലുകളും മറ്റു ഫർണിച്ചറുകളും എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തേക്കിലാണ്. റൂമിന്റെ ഒരു വശത്തായിട്ട് കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിനോട് ചേർന്നിട്ട് ചെറിയൊരു ഡ്രസ്സിംഗ് ഏരിയയും ഉണ്ട്. അതിനടുത്തായി എൽ ഷേപ്പിലുള്ള ഒരു സ്പേസിലാണ് കബോർഡുകളെല്ലാം കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിലൈഫ് ആണ്. മനോഹരമായ രീതിയിലാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ ഗ്ലാസ് വിൻഡോകൾ കൊടുത്തിരിക്കുന്നത് കാരണം പകൽ സമയത്ത് കിച്ചണിനുള്ളിൽ നല്ല വെളിച്ചമാണ്. വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് കബോർഡുകൾ കൊടുത്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള വർക്കിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ബോട്ടം ഏരിയയിൽ പോലും കബോർഡുകളും വർക്കിംഗ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസ് കയറി ചെല്ലുമ്പോൾ ഈ വശത്തായിട്ടും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒരുക്കിയിട്ടുണ്ട്. താഴെയുള്ള പോണ്ടിന് മുകളിലായിട്ടാണ് ഇതുള്ളത്. ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. കൂടുതൽ ആളുകൾ ഒന്നിച്ചു കൂടാറുള്ളത് കൊണ്ടാണ് പല സ്ഥലങ്ങളിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്. വുഡൻ ടേയിലാണ് സ്റ്റെയർ കേസിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് കയറി എത്തുന്നത് ഹാളിലേക്കാണ്. ഇവിടെയും എൽ ഷേപ്പിൽ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, 4000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും ഈ വീടിൻ്റെ ഒരു സ്ഥലവും വേസ്റ്റ് ആയിട്ട് കിടക്കുന്നില്ല. എല്ലാ ഭാഗവും മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്ലോറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് എയർ സർക്കുലേഷനും വേണ്ടി ധാരാളം വെന്റിലേഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതുകാരണം ആൾ താമസമില്ലെങ്കിൽ പോലും പൂപ്പലോ ബാഡ് സ്മെല്ലോ ഒന്നും ഈ വീടിനകത്ത് ഉണ്ടാവില്ല. മുകൾ നിലയിലും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ട് ബെഡ്റൂമുകളാണ്.
ജിപ്സം സീലിംഗ് ഒന്നും ഈ വീട്ടിൽ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഓവറായിട്ടുള്ള ഇന്റീരിയൽ വർക്കും ചെയ്തിട്ടില്ല. ഈ വീടിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തെടുത്ത ഫോട്ടോസ് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അതൊന്ന് കാണുക. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ ചെറിയൊരു ബാൽക്കണിയും ഉണ്ട്. മറ്റ് ബെഡ്റൂമുകളിലെ കട്ടിലിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ബെഡ്റൂമിലെ കട്ടിൽ. പിന്നെ ഇവിടുത്തെ ഫർണിച്ചറുകളെല്ലാം ഇവിടെ വെച്ച് തന്നെ നിർമ്മിച്ചതാണ്. ഇവിടുത്തെ കബോർഡുകളും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളിലും ചെറിയൊരു വാഷ് കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. ഈ വാതിൽ തുറക്കുന്നത് ബാൽക്കണിയിലേക്കാണ്. വീടിന് ചുറ്റും വിവിധ തരത്തിലുള്ള ചെടികളും ഫലവൃക്ഷത്തൈകളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കൂടുതലായിട്ടൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. ഈ ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.